യൂസേഴ്സിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വേണ്ടത് യൂസേഴ്സിന് ഏത് കോഴ്സിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുക, ആ കോഴ്സിലേക്ക് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. അതിന് നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്യാം. ഹോമിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കോഴ്സസ് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ള കോഴ്സ് എടുക്കുന്നു. അതിൽ അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് പാർട്ടിസിപ്പൻസ് ഉള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് എൻറോൾ, ഇവിടെ വലത് സൈഡിലുണ്ട് എൻറോൾ യൂസേഴ്സ് എന്നുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ യൂസേഴ്സിനെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. സെർച്ച് ചെയ്ത് യൂസേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം എന്നെ തുടങ്ങുന്നത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നവനീത് എന്നുള്ളത് സെലക്ട് ചെയ്യും. അതിനുശേഷം അസൈൻ റോൾ, സ്റ്റുഡൻ്റ് ആണോ എന്ന്, മാനേജറാണോ ടീച്ചറാണോ എന്നുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ടീച്ചറാണെങ്കിൽ ടീച്ചർ എന്ന് സെലക്ട് ചെയ്യുക, സ്റ്റുഡൻ്റ് എന്നുള്ളതെങ്കിൽ സ്റ്റുഡൻറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, എൻറോൾ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഇനിയും എൻറോൾ യൂസേഴ്സ് തന്നെ രണ്ട് മൂന്ന് രീതി എൻറോൾ യൂസേഴ്സ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ കുട്ടികളെയും നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത്രയും 40 കുട്ടികളെ നമ്മൾ എടുത്തിട്ട് അങ്ങനെ ചെയ്യേണ്ടത് ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് തന്നെ, നമുക്ക് വേറെ സംവിധാനം കൂടി ഇവിടെ നോക്കാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഹോമിൽ പോയിട്ട് സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ എടുക്കാം. സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ട് കോഴ്സസിൽ, സോറി യൂസേഴ്സിൽ തന്നെ, യൂസേഴ്സിലൊരു കൊഹോട്ട് എന്നൊരു സങ്കല്പമുണ്ട്, കൺസെപ്റ്റ് ഉണ്ട്. ആ കൊഹോട്ട് എന്നുള്ളതിൽ എടുക്കാം. അപ്പോൾ ഒരു ആഡ് ന്യൂ കൊഹോട്ട് എന്നുള്ള ഓപ്ഷൻ നമുക്കെടുക്കാം. അവിടെ ഒരു പേര് കൊടുക്കാം, സ്റ്റാൻഡേർഡ് 10 എന്നുള്ളൊരു കൊഹോട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. വേറെ ഒന്നും കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, സ്റ്റാൻഡേർഡ് 10 എന്ന് മാത്രം കൊടുത്തിട്ട് ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കാം. സേവ് ചേഞ്ചസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ കൊഹോട്ടിലേക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാം. കൊഹോട്ട് ഐ ഡി ഒക്കെ വേണമെങ്കിൽ മാറ്റാം. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം കൊഹോട്ടിനെ. ഈ ഗ്രൂപ്പിന്, കൊഹോട്ട് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ഇപ്പോൾ സ്റ്റാൻഡേർഡ് 10 കുട്ടികൾ, സ്റ്റാൻഡേർഡ് അല്ലെ ഒരു ഇത് മാത്രം പഠിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിനെയാണ് കൊഹോട്ട് എന്ന് പറയുന്നത്. ഓരോ വിഭാഗം ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പാക്കി മാറ്റുന്നതിനെയാണ് കൊഹോട്ട് എന്ന് പറയുന്നത്. ഒരേ സ്വഭാവം അല്ലെ, ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ കൊഹോട്ടിനകത്ത് നമുക്കിവിടെ അസൈൻ എന്നുള്ളത് എടുക്കാം. അസൈൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പാർട്ടിസിപ്പൻസിനെ, യൂസേഴ്സിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് കുറേയധികം ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഇപ്പം 3 ഉള്ളൂ, ഇപ്പോൾ 50 ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ യൂസേഴ്സിനെ മൊത്തം കൂടെ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൺട്രോളും എയും കൂടെ പ്രസ് ചെയ്യാമെങ്കിൽ ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് വരും. ഇവിടെ ആഡ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആഡാവും. ഓക്കെ, മൊത്തത്തിൽ ഇങ്ങോട്ട് ആഡാവും. അപ്പോൾ എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തിനെ വേണ്ട എന്നുണ്ടെങ്കിൽ അഡ്മിനാണത് റിമൂവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു 50 പേരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സെർച്ച് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പം എന്നെ തുടങ്ങുന്ന എത്ര പേരുണ്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മാത്രം, നവനീത് എന്ന് മാത്രമുള്ള പേരുകൾ, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങുന്ന എത്ര പേരുണ്ടോ അത്രയും പേര് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അതിനെ നമുക്ക് ഇങ്ങോട്ട് മാർക്ക്, ഇങ്ങോട്ട് ആഡ് കൊടുത്താൽ മതിയാവും. അതിന് നമുക്ക് ഒന്നുകൂടെ നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഓപ്ഷൻ സ്വീകരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ആ പേരിന് മുമ്പ് എന്തെങ്കിലും കോമൺ ആയിട്ട് വരുന്ന ഒരു പേര് കൊടുക്കുകയാണെങ്കിൽ സി എ എന്ന് മാത്രം കൊടുക്കുക. സി എ ജയേഷ്, സി എ സ്പേസ് ജയേഷ് എന്ന് കൊടുക്കുക. സി എ എന്ന് മാത്രം ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ സി എ തൊട്ട് തുടങ്ങുന്ന എല്ലാം ഇവിടെ സെർച്ച്, ഇവിടെ ലിസ്റ്റ് ചെയ്യും. അതിനെ ഇങ്ങോട്ട് മാറ്റാനായിട്ട് നമുക്ക് നല്ല എളുപ്പമായി തീരും. അപ്പം അങ്ങനെ നമുക്കിതിനെ എത്ര പേരെ ഇവിടെ വേണോ അത്രയും പേരെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇങ്ങോട്ട് ബാക്ക് ടു കൊഹോട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് അവർ ആഡായിട്ടുണ്ട്. ഇപ്പം രണ്ട് പേര് ഇവിടെ ആഡായിട്ടുണ്ട്, ക്രിയേറ്റർ മാവിന് വേണ്ടി. ഓക്കെ, ഇനിയിപ്പം നമുക്ക് എളുപ്പമുണ്ട് കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ആ ഇൻഫർമേഷൻ ടെക്നോളജി, ഞാനിപ്പോൾ ലിബ്രി ഓഫീസ് റൈറ്ററിലേക്ക് ഒരു ആഡ് ചെയ്യാനായിട്ട് നോക്കുന്നു. ലിബ്രി ഓഫീസ് റൈറ്റർ, ഓക്കെ, റൈറ്ററിനകത്ത് പാർട്ടിസിപ്പൻസിന് ആഡ് ചെയ്യാൻ പാർട്ടിസിപ്പൻസ് എടുക്കുന്നു. പാർട്ടിസിപ്പൻസിന് ആഡ് ചെയ്യുമ്പോൾ
ഇവിടെ എൻറോൾ യൂസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് സംഭവം. കൊഹോട്ട് നമ്മൾ കൊടുത്ത സ്റ്റാൻഡേർഡ് 10 എന്നാണ്. ഓക്കെ, ആ ഇവിടെ സോറി, അവിടെ യൂസേഴ്സിലാണ് സെലക്ട് ചെയ്ത്, ഇവിടെ ഇവിടെ സെലക്ട് ചെയ്യാം സ്റ്റാൻഡേർഡ് 10. ഓക്കെ, സ്റ്റാൻഡേർഡ് 10 എന്നുള്ളത് സെർച്ച് ചെയ്യാം. അപ്പോൾ ആ എൻറോൾ സെലക്ടഡ് യൂസേഴ്സ്, ആ സ്റ്റുഡൻറ്റ്, ആ സ്റ്റാൻഡേർഡ് 10-ലുള്ള ആൾക്കാരെ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻ്റായിട്ട് എൻറോൾ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആകുമ്പം വളരെ എളുപ്പത്തിൽ അത് നമുക്ക് ചെയ്യാനായിട്ട്, കൊഹോട്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം. അപ്പോൾ 40-ഓ 100-ഓ എത്ര പേര് വേണമെങ്കിലും നമുക്ക് ആ കൊഹോട്ട് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പെട്ടെന്ന് തന്നെ പാർട്ടിസിപ്പൻസ് ലിസ്റ്റിലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിലേക്ക് പാർട്ടിസിപ്പൻസ് ആയി. ഇപ്പം കോഴ്സ് ഉണ്ട്, കോഴ്സിൻ്റെ പാർട്ടിസിപ്പൻസ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് സ്റ്റഡി മെറ്റീരിയൽസ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനിയും ആവശ്യമായിട്ടുള്ളത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം.